push till I get up. Time is barely on our side. I don't wanna waste my life. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading up. Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് പരിചയപ്പെടുത്താം. ചൈനീസ് എവർഗ്രീൻ എന്നും ഇവയ്ക്ക് പേരുണ്ട്. ഇവ ഷെയ്ഡ് ഏരിയയിലോ ഇൻഡോർ ആയിട്ടോ ആണ് സാധാരണ വളർത്താറുള്ളത്. ഈ പ്ലാന്റിന്റെ പേര് അഗ്ലോണിമ ലഗസ്റ്റി. ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കാണാറുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് ഈ ചെറിയ പ്ലാന്റിനെ. ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. ഇതിന്റെ സെന്ററിലൂടെയും രണ്ട് സൈഡുകളിലൂടെയും ഉള്ള ലൈൻ നല്ല റെഡ് കളർ ആയതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. ഞങ്ങളിത് സൺലൈറ്റ് കുറഞ്ഞ ഏരിയയിൽ വെച്ചത് കൊണ്ടാണ് ഇതിന്റെ ലീഫ് നല്ല ഗ്രീൻ കളറായിട്ടുള്ളത്. ഇത് 50% സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫ് നല്ല റെഡ് കളറായി വരുന്നതാണ്. ഈ പ്ലാന്റ് ഞങ്ങൾ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലീഫ് നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ മറ്റേ പ്ലാന്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റാണ്. രണ്ടും രണ്ട് ഏരിയയിൽ വെച്ചത് കൊണ്ടുള്ള മാറ്റമാണ് ഇതിന്റെ ലീഫുകളിൽ നമുക്ക് കാണുന്നത്. ഇത് അഗ്ലോണിമ പ്ലാന്റ്സിലെ മറ്റൊരു വെറൈറ്റി അഗ്ലോണിമ സ്നോ വൈറ്റ്. ഇതിന്റെ ലീഫ് നല്ല വൈറ്റ് കളറായിട്ട് വരുന്നതാണ്. ഞങ്ങളതിപ്പോ വൈറ്റ് കളറായി ആയി വരുന്നതേ ഉള്ളൂ. ഇത് അഗ്ലോണിമ സിൽവർ ക്വീൻ. ഇത് ഞങ്ങൾ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിലെ ചൂരക്കാവുള്ള ഒരു നേഴ്സറിയിൽ നിന്നും വാങ്ങിയതാണ്. 80 രൂപയായിരുന്നു ഈ പ്ലാന്റിൻ്റെ റേറ്റ്. ഞങ്ങളിത് വാങ്ങുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഇതിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. ഇത് അഗ്ലോണിമ കോസ്റ്റാട്ടം. അഗ്ലോണിമ പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിത് പോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് മുറ്റത്താണ് വെച്ചിരുന്നത്. അവിടെ നല്ല സൺലൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ കരിഞ്ഞു പോയത്. ഇതിപ്പോൾ ഞങ്ങൾ പുതിയ പോട്ടെല്ലാം വാങ്ങി പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അഗ്ലോണിമ പ്ലാന്റ്സിനെ പോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ്. അഗ്ലോണിമയിൽ പെട്ടതാണോ എന്നറിയില്ല. ഇത് എല്ലാവരുടെ വീട്ടിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.